മുൻ എം എൽ എയും സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ ജോർജ് എം തോമസിനെതിരെ സംഘടനാ നടപടിക്ക് ശുപാർശ. ജോർജ് എം തോമസ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന അന്വേഷണ സമിതി റിപ്പോർട്ട് ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിലാണ് ശുപാർശ വന്നത്. വിവരങ്ങളുമായി ഷിത ജഗത്താണ് ചേരുന്നത്. ഷിത, ഈ ലൗജിവാദ് ആരോപണത്തിൽ അടക്കമാണോ ഇപ്പോൾ സംഘടനാ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്? ദിവ്യ, ഡിവൈഫൈ നേതാവ് ഒരു ക്രിസ്ത്യൻ യുവതിയെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു ലവ് ജിഹാദ് പരാമർശം ജോർജ് എം തോമസ് നടത്തുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. പക്ഷെ അതിലല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിക്കുള്ള ശുപാർശ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ പാർട്ടിക്ക് ലഭിച്ച, ജോർജ് എം തോമസിനെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു പരാതിയിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ മുഹമ്മദ്, കെ കെ ദിനേശൻ എന്നിവരായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ. അവരുടെ റിപ്പോർട്ടിൽ ജോർജ് എം തോമസിനെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് നടന്ന ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ യോഗത്തിലാണ് ഈ ജോർജ് എം തോമസിനെതിരെ നടപടി വേണമെന്നുള്ള ഒരു ശുപാർശ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ജോർജ് എം തോമസിനെ മാറ്റണം എന്നുള്ളതാണ് ശുപാർശയിലുള്ളത്. എം വി ഗോവിന്ദൻ മാഷ് കൂടെ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ, ഒരു യോഗത്തിലാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളതും. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നാണല്ലോ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു നടപടി തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും, ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന്, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നീക്കണമെന്നുള്ള ഒരു ശുപാർശയാണ് ജില്ലാ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയായിരിക്കും ജോർജ് എം തോമസിനെതിരെ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, മുൻ എം എൽ എയും സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ ജോർജ് എം തോമസിനെതിരെ കർശന നടപടി വന്നേക്കുമെന്നാണ് സൂചനകൾ. ജോർജ് എം തോമസ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇന്ന് ജില്ലാ കമ്മിറ്റിയിലാണ് ശുപാർശ വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ഷിത ജഗത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, എറണാകുളം പറവൂരിൽ ആംബുലൻസ് വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സി ആർ പി സി 174 വകുപ്പ് പ്രകാരമാണ് കേസ്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. റാഫി കരീം വിവരങ്ങൾ നൽകും. റാഫി, എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ദിവ്യ, എറണാകുളം പറവൂരിൽ ആംബുലൻസ് ഡ്രൈവറുടെ പിടിവാശി മൂലം ആംബുലൻസ് എടുക്കാൻ വൈകിയതിലൂടെ രോഗി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പറവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. സി ആർ പി സി 174 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച് പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. തുടർന്ന് വൈകിട്ട് പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അസ്മയോടൊപ്പം അന്നുണ്ടായിരുന്ന അസ്മയുടെ ചെറുമകൻ, ഒപ്പം തന്നെ മകൾ, ഇവരുടെ മൊഴിയാണ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും കേസിൽ പ്രതികളെ ചേർക്കുന്നത് മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കുക. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്താനും തുടർ ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനുമാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ആരോഗ്യമന്ത്രി വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയത്. ഇപ്പോൾ എന്തായാലും ബന്ധുക്കളുടെ പരാതിയിൽ പറവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു.